ഓക്കെ, നമ്മുടെ അടുത്ത ടോപ്പിക് ഡെവലപ്മെന്റ് ആൻഡ് ലൈഫ് ഹിസ്റ്ററി ഓഫ് പ്രോൺ. നല്ല രസമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഇപ്പൊ പ്രോണിന്റെ കേസില് നമ്മൾ നേരത്തെ പറഞ്ഞു മെയിൽ ആൻഡ് ഫീമെയിൽ പ്രോൺ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ കേസിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആണ്, ഡെവലപ്മെന്റ് നടക്കുന്നത് ഇൻഡയറക്റ്റ് ആണ്. ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സില്, ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ ഒന്നോ അതിൽ കൂടുതലോ ലാർവൽ സ്റ്റേജുകൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. ലാർവൽ സ്റ്റേജുകളില്ല, നേരിട്ട് തന്നെ അഡൽട്ട് ആയിട്ട് പതിയെന്ന് മാറുകയാണെങ്കിൽ നമ്മൾ പറയും ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണെന്ന് പറയും. പ്രോണിന്റെ കേസില് ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്, ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കുക, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുകയും ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആയിട്ട് നടക്കുകയും ചെയ്യുകയാണ്. ഇൻഡയറക്റ്റ് എന്ന് പറയാൻ കാര്യം വീണ്ടും ഓർക്കുക, ഒരു ലാർവൽ സ്റ്റേജ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ലാർവൽ സ്റ്റേജുകൾ ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രോണിന്റെ കേസിൽ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ലാർവൽ ഡെവലപ്മെന്റ് ഇൻവോൾവ് ചെയ്യുന്നത് 5 ലാർവൽ സ്റ്റേജുകളിലൂടെയാണ്. അപ്പൊ നല്ല രസമാണ്, ഇവിടെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഒക്കെ നടക്കുന്ന പോലെയാണ്. അവര് ഡെവലപ്മെന്റിന്റെ പാർട്ടായിട്ട് ഡിഫറെന്റ് ഡിഫറെന്റ് സ്ട്രക്ചർ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 5 ലാർവൽ സ്റ്റേജുകൾ എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക, കാര്യം ഈ ഒരു സീക്വൻസിൽ വേണം എഴുതാൻ. അപ്പൊ ഇത് എസ്സേ ആയിട്ടോ ചെറിയ ക്വസ്റ്റ്യൻ ആയിട്ടോ ഒക്കെ ചോദിക്കും, മിക്ക എക്സാമുകളിലും ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തുനിന്ന് ഷോർട്ട് ക്വസ്റ്റ്യനുകളും ചോദിക്കും. അപ്പൊ അതുകൊണ്ട് അതിന്റെ ചിത്രങ്ങളും മാറ്ററും നല്ല രീതിയിൽ വരച്ചു പഠിച്ചു വെക്കുക. ഓക്കെ, ലാർവൽ സ്റ്റേജുകൾ എന്ന് പറയുന്നത് ഈ എഴുതിയിരിക്കുന്ന അതേ സീക്വൻസിലാണ് പോകുന്നത്. ഫസ്റ്റ് ലാർവ നോപ്ലിയസ് ആണ്, സെക്കൻഡ് വൺ മെറ്റാനോപ്ലിയസ്, തേർഡ് പ്രോട്ടോസോയ, ഫോർത്ത് വൺ സോയ, ഫിഫ്ത് വൺ മൈസിസ്. അങ്ങനെ പോകും, നോപ്ലിയസ്, മെറ്റാനോപ്ലിയസ്, പ്രോട്ടോസോയ, സോയ, മൈസിസ്. ഏത് ഉറക്കത്തിൽ നിന്ന് എണീറ്റാലും പറയുന്ന രീതിയിൽ ആ സീക്വൻസിൽ അങ്ങ് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ അതിൽ ആദ്യത്തെ ഇതിന്റെ സാധാരണ പ്രോണിന്റെ കേസില് ബ്രീഡിംഗ് സീസൺ വരുമ്പോ മെയിൽസ് ഫീമെയിൽസും നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു മേറ്റിംഗില് മേറ്റിംഗ് നടത്തും. അപ്പൊ മേറ്റിംഗ് നടത്തി കഴിയുമ്പോൾ മെയിൽസ് സ്പെർമറ്റോഫോഴ്സിനെ ഫീമെയിൽസിന്റെ തെലിക്കത്തിലേക്ക് റിലീസ് ചെയ്യും. അപ്പൊ തെലിക്കം നമ്മൾ നേരത്തെ പറഞ്ഞു, സൈമിൾട്ടേനിയസ് ആയിട്ട് ഫീമെയിൽസ് ലാർജ് നമ്പർ ഓഫ് ഓവർ റിലീസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഓവ എന്ന് പറയുന്നത് അവരുടെ തന്നെ അബ്ഡോമിനിന്റെ വെൻട്രൽ പാർട്ടില് കുറച്ച് സമയം അറ്റാച്ച് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ അറ്റാച്ച് ചെയ്തിരുന്നാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. അപ്പൊ ഇങ്ങനെ ഓവ ഫീമെയിൽസിന്റെ അബ്ഡോമിനൽ റീജിയനിൽ കുറച്ചു നേരം അറ്റാച്ച് ചെയ്തിരിക്കും. അപ്പൊ ആ സമയത്ത് ഫെർട്ടിലൈസേഷൻ നടക്കും. ഓക്കെ, അപ്പൊ ഫീമെയിൽസ് ഈ ഒരു ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോൾ നമുക്ക് പറയാം ഈ ഫെർട്ടിലൈസ്ഡ് എഗ്ഗുകള് ഫീമെയിൽസ് കുറെ സമയം അവരുടെ അബ്ഡോമിനിൽ തന്നെ സൂക്ഷിച്ചു വെക്കും. അതിനുശേഷം അതിനകത്ത് എംബ്രിയോണിക് ഡെവലപ്മെന്റ് നടക്കും. എംബ്രിയോണിക് ഡെവലപ്മെന്റ് നടന്നതിന് ശേഷമാണ് എംബ്രിയോ ഹാച്ച് ഔട്ട് ചെയ്ത് വരുന്നത്. അപ്പൊ അങ്ങനെ ഹാച്ച് ഔട്ട് ചെയ്ത് വരുന്ന ആദ്യത്തെ ലാർവൽ സ്റ്റേജ് ആണ് നോപ്ലിയസ്. ഒന്നും കൂടെ പറയാം, നമ്മൾ പറഞ്ഞു മെയിൽസ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യും, ഫീമെയിൽസ് ഓവം പ്രൊഡ്യൂസ് ചെയ്യും. ഫീമെയിൽസിന്റെ കേസിൽ അബ്ഡോമിനന്റെ വെൻട്രൽ പാർട്ടില് അവർ കുറച്ചു നേരം ഈ ഓവത്തിനെ സൂക്ഷിക്കും, ആ സമയത്താണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. ഫീമെയിൽസ് ഫെർട്ടിലൈസ്ഡ് എഗ്ഗിനെയും വീണ്ടും കുറെ നേരം സൂക്ഷിക്കും അവരുടെ ബോഡിയുടെ പാർട്ടായിട്ട് തന്നെ. അതിനുശേഷം അതിൽ എംബ്രിയോണിക് ഡെവലപ്മെന്റ് നടക്കും. അതിനകത്തുള്ള ഓരോ എംബ്രിയോയും ഹാച്ച് ഔട്ട് ചെയ്ത് അവരുടെ ടിപ്പിക്കൽ ലാർവയായ നോപ്ലിയസ് ആയിട്ട് മാറും. ഓക്കെ, അടുത്ത് നമ്മൾ നോപ്ലിയസ് എന്താണെന്ന് നോക്കാം. അപ്പൊ നോപ്ലിയസ് എന്ന് പറയുന്നത് NAUPLIUS ആണ്, സ്പെല്ലിംഗ് ഒന്നും തെറ്റാതെ എഴുതി പഠിക്കണം. ഇതാണ് നോപ്ലിയസ്, കണ്ടാൽ അറിയാല്ലേ, വളരെ സിമ്പിൾ ആണ്. നോപ്ലിയസ് ഒരു ഓവൽ ഷേപ്പുള്ള ഒരു ഹെഡ് ആന്റീരിയർ റീജിയൻ ഉണ്ട്, അവിടെ ഒരു ഡോർസൽ ഐ ഉണ്ട്, ആന്റിനറി അപ്പൻഡേജസ് ഇവിടെ കാണാം, ആന്റിനുലാർ അപ്പൻഡേജസ് കാണാം പ്രോണിന്റെ പോലെ, ദെൻ മാൻഡിബുലാർ അപ്പൻഡേജസ് ഉണ്ട്, അതിന്റെ പോസ്റ്റീരിയർ റീജിയനിലുള്ള രണ്ട് സീറ്റേ ഉണ്ട് ഷാർപ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്ന, അതിനെ നമ്മൾ ഫർക്കൽ സീറ്റേ എന്നാണ് പറയുക. അപ്പൊ ഇതാണ് നമ്മുടെ പ്രോണിന്റെ നോപ്ലിയസിന്റെ ചിത്രം. ഇത് റിയൽ ആയിട്ടുള്ള ഇമേജ് ആണ് ഈ കാണിച്ചിരിക്കുന്ന ഫോട്ടോഗ്രാഫ് ആണിത് നോപ്ലിയസിന്റെ. മറ്റത് ഡയഗ്രമാറ്റിക് സ്കെച്ച് നിങ്ങളുടെ ടെക്സ്റ്റിലാണ്. നോപ്ലിയസ് എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ മൈന്യൂട്ടും മൈക്രോസ്കോപ്പിക്കും ആയിട്ടുള്ള പെലാജിക് ലാർവയാണ്. പെലാജിക് മീൻസ് വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് ഒഴുകി നടക്കുന്ന ലാർവയാണ്. ഓവൽ ഷേപ്പാണുള്ളത്, അൺസെഗ്മെന്റഡ് ആയിട്ടുള്ള ബോഡിയാണുള്ളത്.
പിന്നെ നമുക്ക് സ്പെഷ്യൽ ഫീച്ചർ ആയിട്ട് പറയാനുള്ളത് ഒരു മീഡിയൻ ഡോർസൽ ഐ ഉണ്ട്. ഡോർസൽ റീജിയനിൽ സെൻട്രൽ പോർഷനിലായിട്ടൊരു മീഡിയൻ ഐ ഉണ്ട്. പിന്നെ അതുപോലെ ഒരു പെയർ ഫർക്കൽ സീറ്റ ഉണ്ട്, നേരത്തെ കണ്ടല്ലോ പോസ്റ്റീരിയർ റീജിയനിൽ നിന്ന് റേസ് ചെയ്യുന്ന സീറ്റ. പിന്നെ അതുപോലെ തന്നെ ലാറ്ററൽ അപ്പൻഡേജസ് ഉണ്ട്. അത് ചിത്രം നമ്മൾ നേരത്തെ കണ്ടു, ലാറ്ററൽ അപ്പൻഡേജസ് മൂന്ന് പെയർ ആണുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അതില് മൂന്ന് പെയർ ഉള്ളതിൽ ആന്റിനുലാർ, ആന്റിനോറി, മാൻഡിബുലാർ അപ്പൻഡേജസ് ആണ് കംപ്രൈസ് ചെയ്യുന്നത്. ലാറ്ററൽ അപ്പൻഡേജസ് നമ്മൾ പറഞ്ഞു മൂന്ന് പെയർസ്, ആന്റിനുലാർ, ആന്റിനോറി ആൻഡ് മാൻഡിബുലാർ. ഓക്കെ, പിന്നെ ഈ അപ്പൻഡേജസ് എന്ന് പറയുന്നത് ലാർവയുടെ ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സ് ആണ്. ആന്റിനുലാർ അപ്പൻഡേജസിനെ നമ്മള് അപ്പൻഡേജസ് പൊതുവെ യൂണിറാമസ് ആണ്, നമ്മളെന്ന് പറഞ്ഞില്ലേ ഇതിന്റെ ടിപ്പ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നില്ല, ഒറ്റയായിട്ടാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ യൂണിറാമസ് എന്ന് പറയും. അപ്പൊ അവരാണ് ഭാവിയിൽ ആന്റിന്യൂൾസ് ആയിട്ട് മാറുന്നത്. അതേസമയം ആന്റിനറിയും മാൻഡിബുലാർ അപ്പൻഡേജസ് നോക്കിയാൽ ബൈറാമസ് ആണ്. അവർ അതിനുശേഷം ഫ്യൂച്ചറിൽ പ്രോൺ വലുതാവുമ്പോ ആന്റിനയും മാൻഡിബിളും ആയിട്ട് മാറും. ചിത്രം നോക്കിയാൽ നമുക്കറിയാം ആന്റിനുലാർ കണ്ടോ, അത് വീണ്ടും ടിപ്പ് ഒരുപാട് ഡിവൈഡ് ചെയ്തൊന്നും പോകണില്ല, അത് ആന്റിനുലാർ അപ്പൻഡേജസ് ആണ്. മറ്റത് രണ്ടും ബൈറാമസ് ആണ്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കണ്ടോ ഇവിടെ കാണാം, ആന്റിനറി അപ്പൻഡേജസും മാൻഡിബുലാർ അപ്പൻഡേജസും. ഓക്കെ, യൂണിറാമസും ബൈറാമസും നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ലാർവൽ സ്റ്റേജ് എന്ന് പറയുന്നത് നോക്ലിയസ്, പിന്നെ പതിയെ ഗ്രോ ചെയ്യും, ഗ്രോ ചെയ്ത് സ്റ്റഡി ആയിട്ടാണ് ഗ്രോ ചെയ്യുന്നത്. സക്സസീവ് ആയിട്ട് മോൾട്ടിംഗ് എല്ലാം നടക്കും. അങ്ങനെ മോൾട്ടിംഗ് നടന്നതിന് ശേഷം ഫൈനലി ട്രാൻസ്ഫോം ചെയ്തുണ്ടാവുന്ന ലാർവയുടെ പേരാണ് മെറ്റാനോപ്ലിയസ്. ഈ ഒരു സ്റ്റേജിനെ നമ്മൾ മെറ്റാനോപ്ലിയസ് സ്റ്റേജ് എന്ന് പറയും. ഇതാണ് മെറ്റാനോപ്ലിയസ്. കണ്ടോ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയി, അതിനകത്ത് മാക്സിലയുടെ ഒക്കെ റുഡിമെന്റ്സ് ഉണ്ടായി, മാക്സിലി പഡ്സിന്റെ റുഡിമെന്റ്സ് ഉണ്ടായി, ഫ്രോണ്ടൽ ഓർഗൻ എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ ഇവിടെ വന്നു. പിന്നെ നമ്മൾ നേരത്തെ ആന്റിനുലാർ അപ്പൻഡേജസ്, ആന്റിനറി ആന്റിബുലാർ ഒക്കെ അവിടെ ഉണ്ട്. ഒരു സെഫാലോതൊറാക്സ് രൂപപ്പെട്ടു വന്നു, സെഫാലോതൊറാക്സ് കഴിഞ്ഞ് പിന്നെ ഒരു അബ്ഡമൻ രൂപപ്പെട്ടു വന്നു, മൗത്തും അവിടെ ഉണ്ട്. അപ്പൊ ഇതാണ് മെറ്റാനോപ്ലിയസ്. അപ്പൊ മെറ്റാനോപ്ലിയസ് എന്ന് പറയുമ്പോൾ സാധാരണ കണ്ടാൽ ഒരു മോറോർലെസ് ഇലോങ്ങേറ്റഡ് ബോഡിയാണ്. മറ്റേ നോപ്ലിയസ് ആണെങ്കിൽ ഓവൽ ഷേപ്പ് അല്ലേ ഇരുന്നു, ഇത് രണ്ട് ഉരുണ്ടായിരുന്നു. ഇത് കുറച്ചും കൂടെ ഇലോങ്ങേറ്റഡ് ആണ്, നീണ്ട ഒരു പോർഷൻ ആണ്. ഇതിന് രണ്ട് റീജിയൻസ് ഉണ്ട്, നമ്മൾ നേരത്തെ കണ്ടു ആന്റീരിയർ പോർഷൻ തല പോലെ ഇരുന്ന സെഫാലോതൊറാക്സും അതുപോലെ താഴെയുള്ള നീളമുള്ള പോർഷനെ നമ്മൾ അബ്ഡോമൻ എന്നും പറഞ്ഞു. സെഫാലോതൊറാക്സ് എന്ന് പറയുന്ന ഓവൽ ഷേപ്പ് ആണ്, അതേസമയം അബ്ഡോമൻ എന്ന് പറയുന്നത് ടെർമിനലി ഫോർക്ഡ് ആണ്. ചിത്രം കണ്ടാൽ അറിയാം നിങ്ങൾക്ക്, അബ്ഡോമൻ ടെർമിനലി ഫോർക്ഡ് മീൻസ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അബ്ഡോമൻ ആണ് ഈ നീണ്ട പോർഷൻ, സെഫാലോതൊറാക്സ് എന്ന് പറയുന്ന മുകളിലുള്ള റൗണ്ടഡ് ആയിട്ടുള്ള സ്ട്രക്ചർ. ഓക്കെ, അപ്പോ ബോഡീസ് ഡിവൈഡ് ഇൻ ടു സെഫാലോതൊറാക്സ് ആൻഡ് അബ്ഡോമൻ. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രോണ്ടൽ ഓർഗൻസ് ഉണ്ട്, ഇവിടെ കണ്ടോ ചെറിയ പാൽപ്പ് പോലെയുള്ള സ്ട്രക്ചർ ആണ് ആന്റീരിയർ റീജിയനിൽ. അതിനെ നമ്മള് ഫ്രോണ്ടൽ ഓർഗൻസ് എന്നാണ് പറയാ. ഒരു പേരുണ്ട് പാപ്പില്ല എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ആളുകൾ പറയുന്നത് ലാർവൽ സ്റ്റേജില് ഇത് ലാർവൽ സ്റ്റേജിന്റെ ത്രൂഔട്ട് പീരിയഡിൽ ഈ ഫ്രോണ്ടൽ ഏരിയ അല്ലെങ്കിൽ ഫ്രോണ്ടൽ ഓർഗൻസ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രോസസ് ചെയ്യുന്നുണ്ടെന്നാണ് കരുതുന്നത്. ഓക്കെ, മെറ്റാനോപ്ലിയസില് അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു പെയർഡ് ആയിട്ടുള്ള ആന്റിനുലാർ സ്ട്രക്ചർ ഉണ്ട്, ഇതിൽ കാണുമ്പോൾ അറിയാം ആന്റിനോറി ഉണ്ട്, മാൻഡിബുലാർ അപ്പൻഡേജസ് ഉണ്ട്. പിന്നെ ഇവിടെ കണ്ടോ സൈഡിലായിട്ട് റൗണ്ട് റൗണ്ട് ബ്ലാക്ക് ആയിട്ട് ഡോട്ട് കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മാക്സിലി റുഡിമെന്ററി ആയിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മാക്സിലി ബഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷെ കുറച്ച് നാള് കഴിയുമ്പോഴത്തേക്ക് എന്തുപറ്റും ഈ റുഡിമെന്റ് എന്നുള്ളത് മാറിയിട്ട് മാൻഡിബുലാർ അപ്പൻഡേജസ് ആയിട്ട് മാറും. മാൻഡിബുലാർ അപ്പൻഡേജസ് എന്ന് പറയുമ്പം നമ്മുടെ പ്രോണിന്റെ കേസിൽ ലാർവയുടെ സ്റ്റേജ് കേസിൽ മാസ്റ്റിക്കേറ്ററി അപ്പാരറ്റസ് ആണ്, ഭക്ഷണങ്ങളൊക്കെ ചവച്ചരയ്ക്കാൻ സഹായിക്കും. ലാർവ ഫീഡ് ചെയ്തൊക്കെ തുടങ്ങുന്ന സമയമാണ് അടുത്ത സ്റ്റേജ്, ആ സമയമാകുമ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് വരും. പിന്നെ അതുപോലെ പ്രോണിന്റെ കേസിൽ മെറ്റാനോപ്ലിയസ് സൈസ് നന്നായിട്ട് പിന്നീട് ഗ്രോ ചെയ്യും, കാര്യം അവർ പീരിയോഡിക്കായിട്ട് മോൾട്ട് ചെയ്യും, അവരുടെ പുറന്തോടൊക്കെ ഉപേക്ഷിച്ച് പുതിയത് ഡെവലപ്പ് ചെയ്ത് വരെയും അത് ട്രാൻസ്ഫോം ചെയ്ത് ഉണ്ടായി വരുന്നതാണ് നമ്മുടെ പ്രോട്ടോസോയിയ. ഓക്കെ, പ്രോട്ടോസോയിയ, അപ്പൊ പ്രോട്ടോസോയിയാണ്
പ്രോണിന്റെ മൂന്നാമത്തെ ലാർവൽ സ്റ്റേജ്. പ്രോട്ടോസോയ എന്ന് പറയുമ്പോൾ, പ്രോട്ടോസോയ്ക്ക് നിങ്ങൾ ചിത്രം കണ്ടാൽ അറിയാം, നേരത്തെ പോലെ ഇലോങ്ങേറ്റഡ് ബോഡിയാണ്. അതിന് സെഫാലോതൊറാക്സ് എന്നും അതുപോലെ തന്നെ അബ്ഡോമൻ എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന്റെ സെഫാലോതൊറാക്സ് റീജിയനെ കവർ ചെയ്ത് മീൻസ് ഈ പോർഷൻ, തുടക്കത്തിലുള്ള ആന്റീരിയർ പോർഷൻ, കംപ്ലീറ്റ് പോർഷൻ അതിനെ കവർ ചെയ്തിട്ട് ഒരു ഡോർസൽ ഷീൽഡ് ഉണ്ട്. ബ്രോണിന്റെ കേസിലുണ്ടല്ലോ ഡോർസൽ ഷീൽഡ് അല്ലെങ്കിൽ കാരാപീസ്. അപ്പൊ അത് ഈ പ്രോട്ടോസോവ സോയ സ്റ്റേജ് മുതലാണ് ഉണ്ടായി വരുന്നത്. അപ്പോ ബ്രോണിനെ എന്റെ പ്രോട്ടോസോയ സ്റ്റേജില് ഒരു ഡോർസൽ ഷീൽഡ് അല്ലെങ്കിൽ കാരാപീസ് ഉണ്ടായി വരുന്നുണ്ട്. അതുപോലെ തന്നെ 7 പെയർ അപ്പൻഡേജസ് പോലെ ഉണ്ട് മെറ്റാനോഡിലേക്ക്. 7 പെയർ അപ്പൻഡേജസുകളാണ് ടോട്ടലി ഉള്ളത്. പിന്നെ അതിനകത്ത് നോക്കിയാൽ നമുക്കറിയാം മാക്സിലിപ്പഡിന്റെ 3rd pair കുറച്ച് നാൾക്ക് ശേഷം ഡെവലപ്പ് ചെയ്ത് വരും. അതുപോലെ മീഡിയൻ ഐയുടെ ലാറ്ററൽ സോറി ലാറ്ററൽ ഐസ് ഉണ്ടാവും, അതുപോലെ തന്നെ മീഡിയൻ ഐ ഉണ്ടാവും. അതെല്ലാം ഡെവലപ്പ് ചെയ്ത് വരുന്നത് പ്രോട്ടോസോയ സ്റ്റേജിലാണ്. പിന്നെ പ്രോട്ടോസോയ ഗ്രോ ചെയ്യും, വീണ്ടും ഗ്രോ ചെയ്ത് സൈസ് ഇൻക്രീസ് ചെയ്ത് മോൾട്ടിങ് വഴി തന്നെയാണ് ഈ സോയക്ക് വീണ്ടും ട്രാൻസ്ഫർമേഷൻ വരും. അപ്പൊ അങ്ങനെ പ്രോട്ടോസോയ ട്രാൻസ്ഫർമേഷൻ ചെയ്ത് ഉണ്ടാകുന്ന ലാർവൽ സ്റ്റേജ് ആണ് സോയ. അപ്പൊ ഇത് ഓർത്തിരിക്കുക, പ്രോട്ടോസോയ ഇലോങ്ങേറ്റഡ് ആണ്, സെഫാലോതൊറാക്സ് അബ്ഡമൻ എന്ന് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, ഡോർസൽ ഷീൽഡ് അല്ലെങ്കിൽ കാരാപീസ് ഡെവലപ്പ് ചെയ്ത് വന്നു, മോൾട്ടിങ് നടക്കുന്നുണ്ട് സോയിയായിട്ട് മാറാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഫൈനലി ഉണ്ടായി വരുന്ന ഫൈനലി അല്ല, 1, 2, 3, 4, 4th സ്റ്റാർവൽ സ്റ്റേജ് ആണ് സോയിയ. സോയ എന്ന് പറയുന്നത് നമുക്ക് പറയാം പ്രോട്ടോസോയിയുടെ കുറച്ച് അഡ്വാൻസ് സ്റ്റേജ് ആയിട്ട് പറയാം. ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെഫാലോതൊറാക്സ് റീജിയൻ ഉണ്ട്. അതിൽ സെഫാലോതൊറാക്സ് എന്ന് പറയുന്നത് 6 segmented ആണ്, 6 segments ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെഫാലോതൊറാക്സിന്റെ ഡോർസൽ ഷീൽഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തിട്ട് റോസ്ട്രമായിട്ട് മാറുന്നുണ്ട്. കണ്ടോ, ഇതിന്റെ തലയിൽ മുകളിൽ ഒരു ചെറിയ പ്രൊജക്ഷൻ ഉണ്ട്, അതിനെയാണ് നമ്മൾ റോസ്ട്രൽ സ്പൈൻ എന്ന് പറയുന്നത്. പ്രോണിന്റെ കേസിൽ അത് നല്ല നീളമുള്ള റോസ്ട്രമായിട്ട് മാറുന്നുണ്ട്. ഇവിടെ സോയിയുടെ സ്റ്റോയ എന്ന് പറയുന്ന ലാർവൽ സ്റ്റേജിൽ ചെറിയൊരു പ്രൊജക്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് സെഫാലോതൊറാക്സ് എന്റെ ഡോർസൽ ഷീൽഡിന്റെ ഡെവലപ്മെന്റ് ആണ്, ഡെവലപ്പ് ചെയ്തിട്ടാണ് അത് സെഫാലോതൊറാക്സ് റീജിയൻ ആയിട്ട് മാറുന്നത്, സോറി റോസ്ട്രൽ സ്പൈൻ ആയിട്ട് മാറുന്നത്. പിന്നെ പതിയെ ഈ ഒരു സ്റ്റേജൊക്കെ എത്തിക്കഴിയുമ്പോൾ മീഡിയൻ ഐസ് അങ്ങ് അപ്രത്യക്ഷമാവും. മീഡിയൻ ഐസ് ഡിസപ്പിയർ ചെയ്തതിന് ശേഷം ലാറ്ററൽ ഐസ് കുറച്ചും കൂടെ സ്റ്റാക്ക്ഡ് ആവും. എന്ന് പറഞ്ഞില്ലേ കോമ്പൗണ്ട് ആയി ഒരു സ്റ്റാക്കിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്, അതുപോലെ സ്റ്റാക്ക്ഡ് ആവും, അത് മൂവബിളും ആണ്. പ്രോണിന്റെ ഒക്കെ ആയി പോലെയൊക്കെ ഏതാണ്ട് ആയി വരും. അപ്പൊ ഈ പിന്നെ അതിനകത്ത് റിമൈനിങ് അപ്പൻഡേജസ് വാക്കിംഗ് ലെഗുകൾ 5 pair ഉണ്ട്, അതും സ്മോൾ ബഡുകളായിട്ട് രൂപപ്പെട്ട് വരും. ഈ ചിത്രത്തിൽ നോക്കിയാൽ അറിയാം ചെറിയ ചെറിയ ഡോട്ടുകളായിട്ടും വരകളായിട്ടും ഒക്കെ വരച്ചിരിക്കുന്നത് അതിന്റെ ഫ്യൂച്ചറിൽ ഉണ്ടായി വരേണ്ട വാക്കിംഗ് ലെഗുകളുടെ ബഡുകളാണ്. അപ്പോ അത് പിന്നീട് അത് ഡെവലപ്പ് ചെയ്യുള്ളൂ. സോയ സ്റ്റേജ് എൻഡ് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് പെയർ അബ്ഡോമിനൽ അപ്പൻഡേജ് ഉള്ളു, അതിന് നമ്മൾ യൂറോപോഡ് എന്നാണ് പറയുക. അതുപോലെ ടെൽസനും അതുപോലെ അപ്പിയർ ചെയ്യും. ലാർവ ട്രാൻസ്ഫോം ചെയ്തിട്ടാണ് മൈസിസ് ആയിട്ട് മാറുന്നത്. ലാർവ ട്രാൻസ്ഫോം ചെയ്ത് മൈസിസ് ആവും. അവിടെ ഒന്നും കൂടെ പറയാം, നമ്മൾ പറഞ്ഞു സോയിയുടെ പ്രോട്ടോസോയിയുടെ അഡ്വാൻസ് സ്റ്റേജ് ആണ് സോയിയ. ഇതിൽ സെഫാലോതൊറാക്സ് നല്ല ഡെവലപ്ഡ് ആണ്, അത് 6 segments ഉണ്ട്. സെഫാലോതൊറാക്സിന്റെ ആന്റീരിയർ പോർഷനിൽ റോസ്ട്രൽ സ്പൈൻ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്, ലാറ്ററൽ ഐസ് ഉണ്ട്, അത് സ്റ്റാക്ക്ഡ് മൂവബിളും ആണ്. ഇനി നെക്സ്റ്റ് ഉണ്ടായി വരുന്ന ലാർവൽ സ്റ്റേജ് ആണ്, നമ്മൾ ഏതാണ്ട് പ്രോണിനെ പോലെ തന്നെ ഇരിക്കും, അതിനെ നമ്മൾ മൈസിസ് എന്നാണ് പറയുക, MYSIS മൈസിസ്. അപ്പൊ അതാണ് ഈ ചിത്രത്തിൽ കാണുന്ന മൈസിസ്. കണ്ടോ, ഇതിനകത്ത് കാണാം മൈസിസിന്റെ ഹെട്രീജിയൻ സെഫാലോതൊറാക്സ്, തലയിൽ ഒരു മുള പോലുള്ള പോർഷൻ റോസ്ട്രം, പിന്നെ അബ്ഡോമിനൽ സെഗ്മെന്റ്സ് കാണാം. അബ്ഡോമിനൽ സെഗ്മെന്റ്സിൽ തന്നെ 2 set ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്രോണിന്റെ കേസിലെ പോലെ പെരിയ പോർട്സും ഉണ്ട്, പ്ലിയോ പോർട്സും ഉണ്ട്, വാക്കിങ്ങിനും സ്വിമ്മിങ്ങിനും ഒക്കെ സഹായിക്കുന്ന ലെഗുകളാണെന്ന് കണ്ടും. പിന്നെ ടെയിൽ പോർഷനിൽ യൂറോപോഡും ഉണ്ട്, ടെൽസനും ഉണ്ട്, ഇത് രണ്ടും കൂടെ ചേർന്നാണ് ടെയിൽ ഫിൻ ആയിട്ട് മാറിയിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഏതാണ്ട് അഡൽറ്റിനെ പോലെ തന്നെ ഇരിക്കും, നല്ല സിമിലാരിറ്റി ഉണ്ട്. വാക്കിംഗ് ലെഗുകൾ ഫുൾ ഡെവലപ്മെന്റ് വന്നു ചിത്രത്തിൽ നിങ്ങൾ കണ്ടു, അതുപോലെ അത് ബൈറാമസ് ആണ്.
പിന്നെ വളരെ റാഡിക്കൽ ആയിട്ടുള്ള ഇന്റേർണൽ ട്രാൻസ്ഫോർമേഷൻസ് ആണ് ഇവിടെ നടക്കുന്നത്. കാര്യം നല്ലൊരു എന്താണ് മെറ്റമോർഫോസിസ് നടന്നിട്ട് അത് അഡൽട്ട് പ്രോൺ ആയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, അപ്പോ സാധാരണ ഈ ഒരു ലെഗുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ലോക്കോമോട്ടീവ് ഫങ്ഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അത്രയും കാലം ആന്റിനയൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ മൂവ് ചെയ്യുന്നത്. വാക്കിംഗ് ലെഗുകളൊക്കെ വന്ന സ്ഥിതിക്ക് അവര് അത് യൂസ് ചെയ്യാൻ തുടങ്ങും. അതിനകത്ത് ഫസ്റ്റ് 5 പെയർ അബ്ഡോമിനൽ അപ്പൻഡേജസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. പിന്നീട് അത് ഫ്യൂച്ചറിൽ ബരാമസ് ആയിട്ടുള്ള പ്ലിയോപോഡ്സ് ആയിട്ട് മാറും. എക്സ്റ്റേണൽ ചേഞ്ചസ് എപ്പോഴും നടക്കുന്നത് വളരെ റാഡിക്കൽ ആയിട്ടുള്ള ഇന്റേണൽ ചേഞ്ചസിന്റെ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷന്റെ പാർട്ടായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഫൈനലി മൈസിസ് മെറ്റമോർഫോസിസ് ചെയ്ത് അഡൽട്ട് പ്രോൺ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ പ്രോണിന്റെ ഡെവലപ്മെന്റൽ സ്റ്റേജ്. അത് ഓർക്കുക, ഡെവലപ്മെന്റൽ ഹിസ്റ്ററി എന്നോ ലൈഫ് ഹിസ്റ്ററി എന്നോ ഒക്കെ ചോദിക്കാം, അല്ലെങ്കിൽ ലാർവൽ സ്റ്റേജസ് എന്ന് ചോദിക്കാം. അങ്ങനെ ഏത് ചോദിച്ചാലും ഇത് തന്നെ എഴുതുക. ഇത്രയേ ഉള്ളൂ, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, ഡയറക്ട് ഡെവലപ്മെന്റ്. ലാർവൽ സ്റ്റേജുകൾ 5 എണ്ണം: നോപ്ലിയസ്, മെറ്റാനോപ്ലിയസ്, പ്രോട്ടോസോയിയ, സോയിയ, മൈസിസ്. മെയിൽസ് സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യും, ഫീമെയിൽസ് ഓവം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോ ഫീമെയിൽസ് അബ്ഡോമിനിൽ വെൻട്രൽ പാർട്ടിൽ കുറേ സമയം സൂക്ഷിച്ചു വെക്കും. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കും. ഫെർട്ടിലൈസ് ചെയ്ത എഗ് എംബ്രിയോണിക് ഡെവലപ്മെന്റ് നടന്ന് ഓരോ എംബ്രിയോയും ഡെവലപ്പ് ചെയ്ത് ഹാച്ച് ചെയ്ത് ഒരു ടിപ്പിക്കൽ ലാർവയായ നോക്ലിയസ് ആയിട്ട് മാറും. നോപ്ലിയസിന് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു ഡോർസലായി ആന്റിനുലർ അപ്പൻഡേജ്, ആന്റിനറി അപ്പൻഡേജ്, മാൻഡിബുലാർ അപ്പൻഡേജ്, ഫർക്കൽ സീറ്റ്, ഇത്രയും സ്ട്രക്ചർ ആണ് ഉള്ളത്. വളരെ മൈന്യൂട്ട് ആണ്, പെലാജിക് ആണ്, മൈക്രോസ്കോപ്പിക് ആണ്. അത് മാറുന്നതാണ് മെറ്റാനോപ്ലിയസ്. മെറ്റാനോപ്ലിയസിന് ഒരു ഫ്രോണ്ടൽ ഓർഗനും എക്സ്ട്രാ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അപ്പൻഡേജും ആന്റിനുലർ അപ്പൻഡേജും മാൻഡിബുലർ അപ്പൻഡേജും ഒക്കെ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് തരും. മൗത്ത് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സെഫാലോതൊറാക്സ്, അബ്ഡോമൻ, ഇത്രയും റീജിയൻസും ഉണ്ട്. അടുത്തത് മെറ്റാനോപ്ലിയസ് മാറി ഫൈനലി അത് പ്രോട്ടോസോയി ആയിട്ട് മാറും. പ്രോട്ടോസോയിൽ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഓർഗൻസ് എല്ലാം ഉണ്ട്. അത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യുമെന്നേ ഉള്ളൂ. മാൻഡിബുലാർ അപ്പൻഡേജസും ഒക്കെ അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ മാക്സില റുഡിമെന്ററി ആയിട്ടുള്ള മാക്സിലയും മാക്സിലി ഫെഡും ഒക്കെ ഡെവലപ്പ് ചെയ്യും. കോമ്പൗണ്ട് ഐസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അബ്ഡോമിനൽ ലെങ്തി ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ടാവും. അതിൽ അബ്ഡോമിനൽ അപ്പൻഡേജസിന്റെയും ലാസ്റ്റ് അപ്പൻഡേജസ് ഒക്കെ റുഡിമെന്റ് ആയിട്ട് ഫോം ചെയ്ത് വരും. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് അടുത്ത കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പ്രോട്ടോസോയിലേക്ക് വന്നപ്പോ ഡോർസൽ ഷീൽഡ് വന്നു, മോൾട്ടിങ് വീണ്ടും വീണ്ടും നടന്ന സോയി ആയിട്ട് മാറി. സോയിൽ കണ്ടോ റോസ്റ്റർ നന്നായി ഡെവലപ്പ് ചെയ്ത് റോസ്റ്റർ സ്പൈൻ ആയിട്ട് മാറി. പിന്നെ അതുപോലെ തന്നെ റുഡിമെന്ററി ആയിട്ടുള്ള പിരിയ പോഡുകളും മറ്റുള്ള ബാക്കി ലെഗുകളുടെ റുഡിമെന്ററി പോർഷൻസ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ ടെൽസ് എന്ന് പറഞ്ഞിട്ട് വാലറ്റം ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ലാസ്റ്റ് അബ്ഡോമിനൽ അപ്പൻഡേജസ് ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് നമ്മുടെ പ്രോണിന്റെ കേസില് സോയിയ. പിന്നെ ഫൈനലി മൈസിസ് ആണ്. മൈസിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രോണിന്റെ തന്നെ ഒരു കുട്ടി രൂപമാണ്. മൈസിസ് നമ്മൾ പറഞ്ഞു പ്രോണിന്റെ പോലെ തന്നെ ആൽമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതിന് റാഡിക്കൽ ഇന്റേണൽ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നടന്ന് മെറ്റമോർഫോസിസുകൾ നടന്നിട്ടാണ് അത് അഡൽട്ട് പ്രോൺ ആയിട്ട് മാറുന്നത്. നല്ല രീതിയിൽ പഠിക്കുക. എക്സാമിന് ഈ എക്സാമിന് ചോദിക്കില്ല. ഈ എക്സാമിന് ഞാൻ ഇത് കഴിഞ്ഞൊക്കെ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചവരെ ഇട്ടിട്ടുള്ളൂ. നല്ല രീതിയിൽ പഠിച്ച് യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യത ഒത്തിരി കൂടുതലാണ്.